മഞ്ചേരിക്ക് പുതിയ രുചിക്കൂട്ട് സമ്മാനിക്കാൻ ഇന്റർനാഷണൽ ബ്രാൻഡായ പോഗോ ബ്രോസ്റ്റഡ് ചിക്കൻ ഈ മാസം 28-ാം തീയതി മുതൽ സിറ്റി പോയിന്റ് കാലിക്കറ്റ് റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. മാരകമയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട MDMA-യുമായി നൈജീരിയൻ സ്വദേശി മഞ്ചേരിയിൽ പിടിയിൽ. ബയഫ്ര സ്വദേശിയായ 30-കാരനായ മൈക്കിൾ എന്നയാളെ ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡും മഞ്ചേരി പോലീസും ചേർന്ന് പിടികൂടി. മഞ്ചേരി സീതിഹാഞ്ചി ബസ് സ്റ്റാൻഡിനടുത്ത് ഒഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 10 പാക്കറ്റ് MDMA-യും പിടിച്ചെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തതിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നൈജീരിയൻ ഹണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ പിടിക്കാൻ ശ്രമിച്ചാൽ കൂട്ടമായി വന്ന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് രക്ഷപ്പെടുന്നതാണ് ഇവരുടെ രീതി. ആവശ്യക്കാർ മുൻകൂട്ടി ആവശ്യപ്പെടുന്ന പണം ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ പറയുന്ന സ്ഥലത്ത് ലഹരി മരുന്നുമായി ഇയാളെത്തും. ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്നും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനായി മഞ്ചേരിയിൽ വന്ന സമയത്താണ് പിടിയിലായത്. കഴിഞ്ഞ മാസം കൊണ്ടോട്ടി, വേങ്ങര, പാണ്ടിക്കാട് നിന്നുമായി 100 ഗ്രാമിനടുത്താണ് MDMA ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയത്. ഇതിൽ പിടിയിലായവരെ കേന്ദ്രീകരിച്ചു നടത്തിയ നീക്കത്തിലാണ് നൈജീരിയൻ സ്വദേശിയെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. തുടർന്ന് ദിവസങ്ങളോളം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് ഇയാളെ പിടികൂടിയത്. സ്റ്റുഡന്റ് വിസയിലും വ്യവസായ വിസയിലും മറ്റും ബാംഗ്ലൂരിലെത്തുന്ന ഇവർ മയക്കുമരുന്ന് ബിസിനസ്സാണ് നടത്തിവരുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് തങ്ങളുടെ താമസ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആഫ്രിക്കൻ സ്വദേശികൾ MDMA നിർമ്മിക്കുന്നത്. ബാംഗ്ലൂരിൽ ഗ്രാമിന് 850 രൂപ മുതൽ 1000 രൂപ വരെയും അത് നാട്ടിലെത്തിയാൽ 3500 മുതൽ 5000 രൂപ വരെയുമാണ് വില ഈടാക്കുന്നത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെ ഗുരുതരമായ മാനസികവും ശാരീരികവുമായ രോഗങ്ങളാണ് സമ്മാനിക്കുന്നത്. അടുത്ത കാലത്തായി കേരളത്തിൽ കഞ്ചാവിന്റെ സ്ഥാനത്ത് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വളരെയധികം കൂടി വരുന്നതായി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ നിന്നും വ്യക്തമാണ്. 3 വർഷം മുൻപ് ഇന്ത്യയിലെത്തിയ ഇയാളുടെ കൈവശം പാസ്പോർട്ടോ മതിയായ മറ്റു രേഖകളോ ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ആദ്യമായാണ് മലപ്പുറം ജില്ലയിൽ മയക്കുമരുന്നുമായി ഒരു വിദേശി പിടിയിലാകുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSനു ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം നർക്കോട്ടിക് സെൽ DYSP PP ഷംസ്, മലപ്പുറം DYSP സുദർശൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരം മഞ്ചേരി ഇൻസ്പെക്ടർ KP അഭിലാഷ്, SI സുബിത് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ അസീസ്, സത്യനാഥൻ മാനാട്ട്, ശശി കുണ്ടറക്കാട്, ഉണ്ണികൃഷ്ണൻ മാരാത്ത്, പി സഞ്ജീവ് എന്നിവർക്ക് പുറമെ മഞ്ചേരി സ്റ്റേഷനിലെ SI ജമേഷ്, സുരേഷ് ആൽബർട്ട്, ബോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.